മംഗലശ്ശേരി നീലകണ്ഠന്റെ മുമ്പിൽ അപമാനഭാരത്താൽ വിണ്ടുകീറിയ മനസ്സുമായി നൃത്തം ചെയ്യേണ്ടി വന്ന ഭാനുമതി എന്ന നർത്തകിയെ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ്. തൻ്റെ ജീവിതാഭിലാഷമായ തന്നോടൊപ്പം വളർത്തിക്കൊണ്ടുവന്ന നൃത്തകലയെ ഒരു ആഭാസിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടി വന്നതിൻ്റെ ഉള്ളൊരുക്കവുമായി മലയാളി പ്രേക്ഷകർക്ക് മുമ്പിൽ നിസ്സഹായിയായി നിന്ന ആ നർത്തകി നമ്മുടെ മനസ്സിലെ മായാത്ത ചിത്രമാണ്. ഇപ്പോൾ അതേ അവസ്ഥയിൽ മറ്റൊരു നർത്തകിയും സാംസ്കാരിക കേരളത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പ്രമുഖ നർത്തകി നീന പ്രസാദിൻ്റെ മോഹിനിയാട്ട അവതരണം ശബ്ദശല്യമായി എന്ന ന്യായവുമായി എത്തിയ ന്യായാധിപന് മുമ്പിൽ അപമാനഭാരത്താൽ തലകുനിക്കേണ്ടി വന്ന നീന പ്രസാദ് സാംസ്കാരിക കേരളത്തിന് തീരാവേദനയായി. മോഹിനിയാട്ട അവതരണം നിർത്താൻ പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷ നിർദ്ദേശം നൽകി എന്ന പരാതി നീന പ്രസാദ് ലോകത്തോട് വിളിച്ചു പറഞ്ഞതോടെയാണ് വിഷയം പുറം ലോകം അറിഞ്ഞത്. കലാകാരി എന്ന നിലയിൽ ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ദുരനുഭവം എന്ന് പറഞ്ഞാണ് നീന പ്രസാദ് തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച് പ്രതികരിച്ചത്. രാത്രി 9:30 വരെ അനുമതി ഉണ്ടായിരുന്നിട്ടും 8 മണിക്ക് ആരംഭിച്ച മോഹിനിയാട്ടം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കലാപരിപാടി നിർത്തിവെക്കണമെന്ന ജഡ്ജിയുടെ നിർദ്ദേശവുമായി എത്തിയ പോലീസുകാർക്ക് മുമ്പിൽ നിസ്സഹായിയായി നിൽക്കേണ്ടി വന്നു ഈ നർത്തകിക്ക്. കലാകാരന്മാരുടെ സ്വാഭിമാനത്തിനുമേലുള്ള കടന്നുകയറ്റമായിട്ടാണ് നീന പ്രസാദ് ജില്ലാ ജഡ്ജിയുടെ ഈ കൽപ്പനയെ കണ്ടത്. പക്കമേളക്കാരെയോ സംഘാടകരെയോ കാണികളെയോ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധം മാനസിക സംഘർഷവുമായാണ് അവർ വേദി വിട്ടത്. സാംസ്കാരിക മന്ത്രിയോ കേരളത്തിലെ അറിയപ്പെടുന്ന നർത്തകിമാരോ തൻ്റെ ദുരവസ്ഥയിൽ ഒരു പ്രതികരണവും നടത്തിയില്ല എന്നതാണ് നീന പ്രസാദിനെ കൂടുതൽ വേദനിപ്പിച്ചത്. സംഭവം വിവാദമായതോടെ നൃത്തം തടസ്സപ്പെടുത്തിയതിൽ തനിക്ക് പങ്കില്ല എന്ന വാദവുമായി ജില്ലാ ജഡ്ജി കലാം പാഷയും എത്തി. താൻ പരിപാടിയുടെ ശബ്ദം കുറയ്ക്കാൻ മാത്രമാണ് പറഞ്ഞതെന്നും അത് മനസ്സിലാകാതിരുന്ന പോലീസുകാർ ചെയ്ത പ്രവൃത്തിക്ക് താൻ ഉത്തരവാദിയല്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ ന്യായം. ന്യായാധിപൻ പറയുന്നത് പോലീസുകാർക്കും പോലീസുകാർ പറയുന്നത് ന്യായാധിപന്മാർക്കും മനസ്സിലാകുന്നില്ല എന്നത് പുതിയ കാര്യമൊന്നുമല്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോഴും മോഹിനിയാട്ട അവതരണം ഒരു ശബ്ദ മലിനീകരണമായി കണ്ടു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല, പാലക്കാട് ബാർ അസോസിയേഷൻ അഭിഭാഷകർ നീന പ്രസാദിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പ്രകടനത്തെയും അദ്ദേഹം വിമർശിച്ചു. കോടതി പരിസരത്തെ ഉറക്കെയുള്ള മുദ്രാവാക്യം വിളി നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇതൊക്കെ ഒരു അപരിഷ്കൃത സമൂഹത്തിൽ അധികാരം കയ്യിലുള്ളവർ വിനിയോഗിക്കുന്ന തെറ്റായ പ്രവണതകളാണ്. അത്തരം പ്രവണതകളോട് നമുക്ക് യോജിക്കാനാവില്ല. പ്രത്യേകിച്ച് നീതിന്യായ രംഗത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരായി സംരക്ഷകരായി മാറേണ്ട ജഡ്ജിമാർ, അവർ തന്നെ നമുക്ക് ഉള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിൽ ചില നടപടികൾ ഉണ്ടാകുന്നത് ആർബിട്രറി ആയിട്ടുള്ള നടപടി ഉണ്ടാകുന്ന തെറ്റായ പ്രവണതയാണ്. മോഹിനിയാട്ടത്തിന് മാത്രമല്ല പ്രതിഷേധ പ്രകടനങ്ങൾക്കും ശബ്ദമുണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, ശാസ്ത്രീയ സംഗീതവും ഭരതനാട്യവും പഠിച്ച തന്റെ ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹം മാജാലനാകുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു കലാരൂപം ശബ്ദശല്യമായി മാറിയതിന്റെ കാരണം മാത്രം മനസ്സിലാകുന്നില്ല. കലയുടെ വഴിയിൽ കലാം മുന്നോട്ട് വരാതിരുന്നത് സാംസ്കാരിക കേരളത്തിന്റെ ഭാഗ്യമായി തന്നെ കരുതാം. അപമാനഭാരത്താൽ മെഴുകുപ്രതിമയായി ഉരുകി നിന്ന ദേവാസുരത്തിലെ ഭാനുമതിയെ സൃഷ്ടിച്ച രഞ്ജിത്ത് പോരാട്ടത്തിന്റെ പെൺപ്രതീകമായി അതിജീവിതയെ വേദിയിൽ ആദരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു നർത്തകി പൊതുജന മധ്യത്തിൽ അപമാനിക്കപ്പെടുന്നത് എന്ന വൈചിത്രവും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ശബ്ദമില്ലാത്ത, സംഗീതമില്ലാത്ത, നൃത്തരൂപങ്ങളില്ലാത്ത, ചിത്രങ്ങളില്ലാത്ത, ശില്പങ്ങളില്ലാത്ത, കലാപരമായതൊന്നും നിലനിൽക്കാത്ത വരണ്ടുണങ്ങിയ മരുഭൂമിയായി സാംസ്കാരിക കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യം
ഓരോ ദിവസവും പല രൂപത്തിൽ പല ഭാവത്തിൽ വെളിവായി കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടവർ നിറഞ്ഞാടുന്ന ഈ അന്തരീക്ഷത്തിൽ കലാകാരന്മാരുടെ നിലവിളികൾ നിശബ്ദമാക്കപ്പെടുന്ന ദുരന്തം നമ്മൾ ആസ്വാദകരെങ്കിലും കാണാതെ പോകരുത്, കേൾക്കാതെ പോകരുത്.